പാലക്കാട്ട് തരൂർ ഗ്രാമപ്രവിശ്യയിൽ ജനിച്ച കേശവമേനോൻ, കെ പി കേശവമേനോൻ. പിന്നീട് വളരെ ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകൾ നേടി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും ബിരുദം നേടി ബാരിസ്റ്റർ പദവിയും കൂടെ സമ്പാദിച്ച ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. അഭിഭാഷകനായി അദ്ദേഹം ജീവിതം ആരംഭിച്ചു. ആ അഭിഭാഷക വൃത്തിയിൽ അദ്ദേഹം ഒരു വലിയ വിജയമായിരുന്നു. ആ ശ്രേണിയിൽ തുടർന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള, ഏറ്റവും വിലപിടിച്ച അഭിഭാഷകരിൽ ഒരാളായി മാറുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതല്ല, അദ്ദേഹം മറ്റൊരു പാത അതിന് സമാന്തരമായി ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ടെങ്കിലും അദ്ദേഹം റിട്ടയർ ചെയ്യുമായിരുന്നു. അത്തരത്തിലുള്ള ജീവിത വിജയ സാധ്യതകൾ ഉണ്ടായിരിക്കെ അദ്ദേഹം ആകൃഷ്ടനായത് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഗാന്ധിജി പ്രോത്ഘാടനം ചെയ്ത ദേശീയ സമരത്തിൻ്റെ ആഹ്വാനത്തിലാണ്. അതിൻ്റെ ഭാഗമായി ചേരുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട പലവിധ പ്രക്ഷോഭങ്ങളിൽ പങ്കാളിയാവുകയും ബഹിഷ്കരണ പ്രഖ്യാപനം ഇവിടെ ഗാന്ധിജിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിൽ ഇടചേർന്നുകൊണ്ട് അതിനകം കോഴിക്കോടും പിന്നീട് മദ്രാശിയിലെല്ലാം എത്തിപ്പെട്ടിരുന്ന ജീവിതപാതയിൽ അദ്ദേഹം അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ചുകൊണ്ട് മുഴുവൻ സമയ സാമൂഹ്യ സേവനത്തിന് വേണ്ടി രാഷ്ട്രീയ ധാരയിലേക്ക് ഇറങ്ങി വരികയും ചെയ്ത വ്യക്തിയാണ്. അത് ഒരു ചെറിയ ത്യാഗമായിരുന്നില്ല. അന്ന് ഒരു ബാരിസ്റ്റർക്ക് കേരളത്തിലും മദ്രാശിയിലെ തൻ്റെ അഭിഭാഷക ആസ്ഥാനത്തിലും ലഭ്യമായിരുന്ന ജീവിത സൗകര്യങ്ങളുടെയും ശ്രേയസിൻ്റെയും സമൃദ്ധിയുടെയും താരതമ്യ ചിത്രവുമായി നമ്മൾ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ വലിയ തീരുമാനമായിരുന്നു. അതിസാഹസികമെന്നും അന്നത്തെ ഒരുപക്ഷെ സമകാലികർക്കിടയിൽ തീരെ പ്രായോഗികമായ ബുദ്ധി ഇല്ലാത്ത ഒരു നടപടിയെന്നും വ്യാഖ്യാനിക്കപ്പെടുമായിരുന്ന ഒന്നാണത്. പാലക്കാട് സ്വരൂപത്തിലെ നടുവിലയിടത്തിൽ ഭീമൻ അച്ഛനും മീനാക്ഷി നേത്യാരമ്മയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. തരൂരിലെ എഴുത്തുപള്ളിക്കൂടത്തിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് ആലത്തൂരിലും വീണ്ടും അതിനെ തുടർന്ന് കോഴിക്കോടും എത്തിയാണ് വിദ്യാഭ്യാസം പൂർത്തിയാവുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയാവുന്നത് കോഴിക്കോട് വിദ്യാലയം എന്ന പേരിൽ അദ്ദേഹം പഠിച്ച ആ ക്യാമ്പസാണ് പിന്നീട് ഗുരുവായൂരപ്പൻ കോളേജായി മാറുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം വിദേശത്ത് പോയി പഠനം തുടരുന്നതും മുമ്പേ സൂചിപ്പിച്ചതുപോലെ ബാരിസ്റ്റർ പദവിയും എന്തി തിരിച്ചു വരുന്നു. അന്ന് ഒരു പാലക്കാടൻ നാട്ടു തനിമയുടെ സാമ്പ്രദായിക വൃത്തത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് സഹജമായി ഉണ്ടാകുമായിരുന്നൊരു കുടുംബയുണ്ട്. ആ കുടുംബ കെ പി കേശവനെ മുറിച്ചു മാറ്റുന്നത് ഗോഖലയുടെ സ്വാധീന വലയത്തിൽ ആകൃഷ്ടനായതോടുകൂടിയാണ്. 1915 വിദേശ പഠനം കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലെത്തി പ്രാക്ടീസ് ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് കോഴിക്കോട് കളക്ടർ ഒരു ബഹുജന പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കുവാനും ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളുമായി പകർന്നു കൊടുക്കുവാൻ എന്ന് ബങ്കേന്ദ്രേണയും ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാനും ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു യോഗം കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചു ചേർക്കുന്നത്. അവിടെ ആളുകളുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് മലയാളത്തിൽ സംസാരിക്കുവാൻ ആരംഭിച്ച വി കെ കൃഷ്ണമേനോനോട് മലയാളത്തിൽ സംസാരിക്കുന്നത് അനുവദനീയമല്ല, ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് ധാർഷ്ട്യപൂർവം കളക്ടർ ആജ്ഞാപിച്ചു. അതിനെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം മലയാളത്തിൽ സംസാരിക്കുകയും അധ്യക്ഷൻ അതിനെ വിലക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ആ ഭാഷാ അവകാശ സ്ഥാപനത്തിൽ ആകൃഷ്ടരായ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഇറങ്ങിപ്പോയത് അവിടെ വലിയ പ്രക്ഷുബ്ധമായൊരു നാടകീയ മുഹൂർത്തം സൃഷ്ടിച്ചിരുന്നു. അത് വലിയ കോളിളക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കി. അതിൻ്റെ ഏതാണ്ട് ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം മദ്രാശിയിലേക്ക് പ്രാക്ടീസ് മാറ്റുന്നത്. ഗാന്ധിജി ആഹ്വാനം ചെയ്ത നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുവാൻ മനസ്സുറപ്പിച്ച ശേഷമാണ് അദ്ദേഹം മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഒരു ത്യാഗ മനസ്ഥിതിയോടുകൂടി തന്നെ മദ്രാശിയിലെ പ്രാക്ടീസ് വിട്ട് മലബാറിലെത്തുന്നതും കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് അവരോധിതനാകുന്നതും. ജാതി വിവേചനത്തിനെതിരായുള്ള പ്രതിഷേധ സമരത്തിൽ കെ പി കേശവമേനോൻ വാഗ്ധോരണി കൊണ്ടല്ല പങ്കാളിയായത്. തളിക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ അവർണരെന്നും അയിത്തമുള്ളവരെന്നും അവമതിച്ച് അകറ്റി നിർത്തിയിരുന്ന വർഗത്തിൽപ്പെട്ട ആളുകളെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ജാതിയായി നടത്തിയ പ്രതിഷേധ യാത്ര ആ കാലഘട്ടത്തിൻ്റെ ചരിത്രത്താളിലെ വളരെ വളരെയേറെ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു നിമിഷമായിരുന്നു. തുടർന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യം നാം കാണുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സമര നേതാക്കളുടെ കൂട്ടത്തിൽ കെ പി കേശവമേനോൻ ഉണ്ടായിരുന്നു. പിന്നീട് ശ്രീമൂലം തിരുനാൾ മരണമടയുകയും റീജൻ്റ് ഭരണം പ്രാബല്യത്തിൽ വരികയും ചെയ്തപ്പോൾ ചില തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകി അവരെ വിമോചിപ്പിച്ച കൂട്ടത്തിൽ കെ പി കേശവമേനോൻ സ്വതന്ത്രനായി പുറത്തിറങ്ങി. സജീവമായി കൂടുതൽ വീര്യത്തോടുകൂടി വീറോടുകൂടി
സമരരംഗത്തേക്ക് ഇറങ്ങുവാനാണ് അദ്ദേഹം തുടർന്ന് തുനിഞ്ഞത്. അവിടെ ഒരുപക്ഷെ വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ കൂടി പിൻബലത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വന്നൊരാശയമാണ് ദേശീയ സമരത്തിൻ്റെ വികാരം ജനങ്ങളിലേക്ക് കൃത്യതയോടുകൂടിയ അനുപാതത്തിൽ എത്തിക്കുന്നതിന് ഒരു മാധ്യമ പിൻബലം വേണം. അങ്ങനെ ദേശീയധാരയുടേതായി ഒരു നാഷണൽ ഡെയിലി എന്ന വിശേഷണം അർഹിക്കുന്ന ഒരു ദിനപത്രം ആരംഭിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ നേതൃസ്ഥാനത്താണ് കെ പി കേശവമേനെ ചരിത്രത്തിൽ നാം പിന്നീട് കാണുന്നത്. 1923 മാതൃഭൂമി എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചുകൊണ്ട് ആ സ്വപ്നം സാക്ഷാത്കൃതമാകുന്നത്. മാതൃഭൂമി എന്ന പേരിലായിരുന്നില്ല ഈ പത്രം ആരംഭിക്കുവാനുള്ള ആദ്യ ആലോചനകളെന്ന് മാധ്യമ രംഗത്തെ ജ്യേഷ്ഠസ്ഥാനീയനായ ശ്രീ തോമസ് ജെ കെ പടുത്തിടയ്ക്ക് എഴുതിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. നവീന കേരളം എന്ന പേരിലാണ് ഒരു പത്രം തുടങ്ങുവാൻ ആദ്യം അതിൻ്റെ സംഘാടകർ ശ്രമിച്ചത്. ആ പേരിൽ പണ്ടങ്ങോ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ആ പേര് അനുവദിച്ച് കിട്ടാതെ പോയപ്പോൾ പകരം ഒരു പേരെന്ന നിലയിൽ കണ്ടെത്തിയതാണ് മാതൃഭൂമി. ആ മാതൃഭൂമി എന്ന പേര് കേട്ട ഉടനെ ഇനി മറ്റൊരു പേരാലോചിക്കേണ്ടതില്ല, ഇതാണ് നമ്മുടെ ദേശീയ ദിനപത്രത്തിൻ്റെ പേര് എന്ന് ശാഠ്യപൂർവം പറഞ്ഞത് കെ പി കേശവമേനാണ്. തോമസ് ജേക്കബ് തൻ്റെ കുറിപ്പിൽ പറഞ്ഞതുപോലെ നവീന കേരളം എന്ന പേരിലാണ് മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങുകയും തുടരുകയും നിലനിൽക്കുകയും ചെയ്യുന്നതെങ്കിൽ അത് ഈ മാതൃഭൂമി എന്ന് പറയുന്ന പദം നമുക്ക് നമ്മുടെ മനസ്സിൽ വനശാസ്ത്രപരമായി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഒരു വൈകാരികമായ ആത്മൈക്യമുണ്ട്, അത് നമുക്ക് ലഭിക്കുമായിരുന്നു. നവീന കേരളത്തിൽ ഒരു കഥ എഴുതിയെന്ന് പറയുന്നതും മാതൃഭൂമി ആഴ്ചപ്പേപ്പിൽ ഒരു കഥ പ്രസിദ്ധപ്പെടുത്തിയെന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു അകലമുണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ മാതൃഭൂമി മാതൃഭൂമിയായി ജനിക്കണമെന്നും മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനും ദേശീയധാരയുടെ ഉണർവിനും വേണ്ട ഭൂമികയായി ഭവിക്കണമെന്നുള്ളത് വിധി നിയോഗമായിരുന്നിരിക്കാം. ആ വിധി നിശ്ചിതത്തിൻ്റെ പാത നമ്മുടെ മുമ്പിൽ ദാർഢ്യപൂർവം തുറന്നു തരുവാൻ കെ പി കേശവമേനോൻ നിയോഗമായി മാറുകയും ചെയ്തതാകാം. മാതൃഭൂമി ആരംഭിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു വർഷമോ മറ്റോ കഴിഞ്ഞപ്പോൾ, വീണ്ടും അഭിഭാഷക വൃത്തിക്കായി അദ്ദേഹം മദ്രാസിലേക്ക് പോയി മാതൃഭൂമി മറ്റ് ആളുകളുടെ ചുമതലയിൽ വിട്ടുകൊണ്ട്. പക്ഷേ ജീവിതം അദ്ദേഹത്തെ കടുത്ത ദുരനുഭവങ്ങളാൽ വേട്ടയാടുന്ന ഗാർഹിക തലങ്ങളായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നത്. സ്വന്തം ആദ്യം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് തൻ്റെ ഭാര്യയാണ്. പിന്നീട് മക്കളുടെ ഉത്തരവാദിത്തങ്ങളും തൻ്റെ പൊതുജീവനവും തമ്മിൽ സമരസപ്പെടുത്തുന്നതിന് വേണ്ടി ഭാര്യയുടെ അനുജത്തി അദ്ദേഹം വിവാഹം കഴിച്ചു. അതിനിടയിൽ മക്കളുടെ മരണം. ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് മുറിവുകളേറ്റു വാങ്ങുന്ന ഒരു നൊമ്പരപ്പാടമായി അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ അസ്വാസ്ഥ്യം ഇങ്ങനെ ഉയർന്നു വരുമ്പോഴും തൻ്റെ സമർപ്പിതമായ സേവനധാരയിൽ നിന്ന് അദ്ദേഹം ഒരണുപോലും വ്യതിചലിച്ചിരുന്നില്ല. മദ്രാസിൽ നിന്നും 1927 കെ പി കേശവമേനോൻ മലയിലേക്ക് പോകുന്നത്. സിംഗപ്പൂരിൽ അദ്ദേഹം പ്രാക്ടീസ് ആരംഭിച്ചു. അപ്പോഴും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടിയുള്ള സമരധാരയിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അദ്ദേഹത്തിനാകുമായിരുന്നില്ല. ജപ്പാനിൻ്റെ സഹായ വാഗ്ദാനത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് അങ്ങനെ ഒരു ദേശീയ പ്രസ്ഥാനത്തിന് അകമ്പടിയായുള്ള ഒരു ഒരു എന്താ പറയുക സമര സാധ്യതകളെ അദ്ദേഹം മനസ്സിൽ ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു ധാരയുടെ ഭാഗമാകുവാൻ സ്വയം തീരുമാനിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ ധാരയുടെ ഭാഗമായി അദ്ദേഹം അന്ന് അവിടുത്തെ രാഷ്ട്രീയ പരിവർത്തനത്തിൽ സജീവമാകുന്നത് ഈ ലക്ഷ്യവും മോഹവും മനസ്സിൽ പേറിക്കൊണ്ടാണ്. അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഏതാണ്ട് മന്ത്രി പദവിക്ക് തുല്യമായ സ്ഥാനം പോലും അദ്ദേഹം അലങ്കരിച്ചു. പക്ഷേ പ്രായോഗിക തലത്തിലേക്ക് തൻ്റെ ആശയാഭിലാഷങ്ങളെ ഒന്ന് ഇടചേർത്ത് നോക്കുമ്പോൾ ജപ്പാനിൻ്റെ സഹായ വാഗ്ദാനം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു അടവ് നയം മാത്രമാണെന്നും അവരുടെ ആ സഹായ വാഗ്ദാനത്തിൽ വിശ്വാസ്യത ഇല്ലെന്നും അദ്ദേഹം തിരിച്ചറിയുകയും അതിന് സന്ദേഹം തോന്നി അതിനെതിരായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ അധികൃതരുടെ കണ്ണിലെ കരടായി അദ്ദേഹം മാറി. അധികാരത്തിൻ്റെ പദവിയോടുകൂടി താൻ വിലസി നടന്നിരുന്ന നാട്ടിൽ കരാഗ്രഹവാസിയായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ദുര്യോഗമാണ്. വ്യക്തിപരമായി ഗാർഹിക ജീവിതത്തിലും തൻ്റെ മറ്റ് ധാരകളിലും നേരിടേണ്ടി വന്ന വേദനാപൂർണമായ പ്രതിവിഘ്നങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ കാത്തിരുന്നത്. ജപ്പാൻ്റെ സ്വാധീന പരിധിക്കുള്ളിൽ കഴിയേണ്ടി വന്ന തടവറ ജീവിതം, ഒരുപാട് ഒരുപാട് പീഡനങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒടുവിൽ മോചിതനായി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി.
വീണ്ടും അദ്ദേഹം മാതൃഭൂമിയുടെ സാരഥ്യം ഏറ്റെടുത്തു. പത്രാധിപരായി സേവനം തുടർന്നു വരികയാണ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ സ്ഥാനപതിയായി സിലോണിലേക്ക് ഒരു ഹൈക്കമ്മീഷണർ സ്ഥാനത്തേക്ക് അദ്ദേഹം അവരോധിതനാകുന്നതും കൊളംബോയിലേക്ക് യാത്ര തിരിക്കുന്നതും. അവിടെ ഹൈക്കമ്മീഷണറുടെ അലങ്കാര പദവിയിൽ തുടരുന്നതിന് പകരം ഇന്ത്യയുടെ വികാരങ്ങളെയും താല്പര്യങ്ങളെയും പ്രതിബദ്ധതയോടുകൂടി സംരക്ഷിക്കുകയും അതിൻ്റെ വക്താവാകുകയും ചെയ്യുക എന്ന അദ്ദേഹത്തിൻ്റെ നടപടി നീക്കങ്ങൾ വളരെ വലിയ അലോസരങ്ങൾ സൃഷ്ടിക്കുകയും അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ആ അഭികാമ്യമായിരുന്ന അലങ്കാര പദവി അന്ന് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അഭികാമ്യവും അസൂയാവഹവുമായൊരു പദവിയായിരുന്നു അത്. അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം തിരികെ കോഴിക്കോട്ടേക്ക് മടങ്ങുകയുമാണ് ചെയ്തത്. മാതൃഭൂമിയുടെ പത്രാധിപരെന്ന നിലയിൽ മലയാളത്തിൻ്റെ മാധ്യമ വഴിയിൽ KP കേശവമേനോൻ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മാധ്യമ സാരഥികൾക്ക് ഒരു ഏകോപിതധാര ഉണ്ടാകുന്നതിനും അവർക്കിടയിൽ നിന്ന് ഈ പൊതുനന്മയെ ലാക്കാക്കിക്കൊണ്ടുള്ള നിർദ്ദേശ ലക്ഷ്യങ്ങൾ ഉണർന്നു വരുന്നതിനുമെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിർണായകങ്ങളായിരുന്നു. സാഹിത്യരംഗത്ത് താൻ തൻ്റെ ആത്മകഥ എഴുതി കഴിഞ്ഞ കാലം എന്ന പേരിൽ രചിതമായ ആ ആത്മകഥ ഒരുപാട് അംഗീകാരങ്ങൾ നേടി. ഒരുപാട് ജീവചരിത്രക്കുറിപ്പുകൾ അദ്ദേഹം എഴുതി. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എബ്രഹാം ലിങ്കൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ജീവചരിത്രത്തിന് വളരെ പ്രകൃഷ്ടങ്ങളായ അംഗീകാരങ്ങൾ വരെ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. മാതൃഭൂമി ദിനപത്രത്തിൻ്റെ താളുകളിൽ നാം മുന്നോട്ട് എന്ന പേരിൽ അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന ഒരു അനുദിന കുറിപ്പുകളുണ്ട്. ഒരുപാട് ഒരുപാട് പ്രബോധനാത്മകങ്ങളായ കുറിപ്പുകൾ ചേർന്ന ആശയധാരകൾ കൊണ്ട് നിവർത്തിതമാകുന്ന ഒരു പംക്തിയായിരുന്നു അത്. അവസാന കാലഘട്ടത്തിൽ അന്ധതയും ബധിരതയും അദ്ദേഹത്തെ വല്ലാതെ അലട്ടുമായിരുന്നു. അന്ധതയാണ് കൂടുതൽ മുന്നിട്ട് നിന്നിരുന്നത്. അവിടെ അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ഞാൻ വായിച്ചിട്ടുള്ള അത് ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് തികൃശി സുകുമാരനായരുടെ മകൾ ഒരു കവിത പോലും എഴുതിയിട്ടുണ്ട്. അതിൽ ഇതിവൃത്തം എന്ന് പറയുന്നത്, ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിദേവാരങ്ങൾ കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ KP കേശവമേനോൻ തൻ്റെ വീട്ടിൽ ഓഫീസിലൊന്നും പോകാതായ നാളുകളിൽ തൻ്റെ വീട്ടിലെ ചാരുകസേരയിൽ നിവർന്നിരുന്നു കൊണ്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരേണ്ട തൻ്റെ പംക്തിയിലെ ആ കുറിപ്പ് തയ്യാറാക്കും. എഴുതാൻ വയ്യ, കൊച്ചുമകളൊരുത്തിയുണ്ട്, അവളാണിത്, കേട്ട് എഴുതിയെടുക്കുക. അത് എഴുതിയെടുത്തത് വായിച്ചു കേട്ട് അതിൽ വേണ്ട തിരുത്തലുകൾ കൂടി നടത്തിക്കൊണ്ട് അത് പത്രം ഓഫീസിലേക്ക് കൊടുത്തയച്ച് കഴിഞ്ഞ ശേഷമാണ് മറ്റെന്ത് കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങുക. ഒരു ദിവസം അദ്ദേഹം ഈ കുറിപ്പ് പറഞ്ഞു കൊടുക്കേണ്ട സമയമായി കരുതി ഒരുങ്ങി വന്നിരുന്നപ്പോൾ കൊച്ചുമകൾ അമ്പലത്തിലോ ഏതോ സുഹൃത്തിൻ്റെ വീട്ടിലോ പോയിരിക്കുകയായിരുന്നു പോലും. അങ്ങനെ അവൾ വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ക്ഷമ കെട്ട് അദ്ദേഹം എഴുത്ത് പലക കൈനീട്ടിയെടുക്കുകയും പേന നിവർത്തി അതിൽ വലിയ അക്ഷരങ്ങളിൽ 5-8 പേജുകളിലായി തൻ്റെ പംക്തിയിലെ പിറ്റേ ദിവസത്തെ നാൾക്കുറിപ്പ് എഴുതി തീർക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് കൊച്ചുമോൾ വൈകിയതിൽ ക്ഷമാപണവുമായി ഓടി വന്നത്. അവളോട് പറഞ്ഞു, നീ ഇല്ലാതെയും ഞാൻ എഴുതി, നീ ഇതൊന്ന് വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ ആ എഴുതിയ താളുകളിലേക്ക് നോക്കി ഒരു നിമിഷം അന്തിച്ച് നിന്ന ശേഷം വിതുമ്പി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം എടുത്തെഴുതിയ പേനയിൽ മഷിയില്ലായിരുന്നു. മഷിയില്ലാത്ത വരണ്ട പേന കൊണ്ട് അതിൻ്റെ തൊലിക തുമ്പ് കൊണ്ട് അദ്ദേഹം കടലാസിൽ പോറലുകൾ മാത്രം ശേഷിപ്പിച്ചുകൊണ്ട് എഴുതിയതായിരുന്നു പിറ്റേന്നത്തെ നാൾക്കുറിപ്പ്. അത് വായിക്കുവാൻ പറ്റുമായിരുന്നില്ല. എഴുതിപ്പോയ കുറിപ്പ് ആർക്കും വായിക്കുവാനാകാതെ ലക്ഷ്യവാഹകമല്ലാതെ വന്നപ്പോൾ ആ എഴുത്തുകാരൻ അനുഭവിച്ച തീവ്രമായ നൊമ്പരത്തിൻ്റെ ശകലങ്ങളെക്കുറിച്ചാണ് ആ കവിതയിൽ അതിമനോഹരമായി കനകശ്രീ എഴുതിയിരുന്നതെന്ന് തികൃശി ചേട്ടൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഭക്ഷണപ്രിയനായിരുന്നു KP കേശവൻ. ഭക്ഷണപ്രിയമെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോടുള്ള ആർത്തിയല്ല, രുചി അറിഞ്ഞ് അതിൻ്റെ ആചാരവട്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒരു കലയാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരുന്നു കർമ്മവേദിയിൽ. അതുകൊണ്ട് അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെയൊക്കെ യോഗത്തിൽ ജീവിതാന്ത്യം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. കാരണം തനിക്ക് വേണ്ടി മാത്രമായി ഒന്നും സമ്പാദിച്ച് വയ്ക്കാതെ മക്കളുടെ ജീവിതവും തൻ്റെ ജീവിതവും എല്ലാം കൂട്ടിക്കുഴഞ്ഞ് തൻ്റെ പൊതുജീവിതത്തിനിടയിലൂടെ വിന്യസിപ്പിച്ചുകൊണ്ട് നടത്തിയ ജീവിതയാനത്തിനൊടുവിൽ കാര്യമായ നീക്കിവാക്കുകളില്ലാതെ അലക്കിത്തേച്ച മുണ്ടും
ഫുൾ കൈ ഷർട്ടും ഊന്നുപടിയും കറുത്ത കൂളിംഗ് ഗ്ലാസ് പോലുള്ള കണ്ണടയും പാതി കേൾവിക്കുറവും ഏതാണ്ട് പൂർണ്ണമായ അന്ധതയുമായ ജീവിതത്തിൻ്റെ പാടത്തേക്ക് ഇറങ്ങുമ്പോഴും അദ്ദേഹം തല കുനിച്ചിരുന്നില്ല, നെഞ്ചി വിരിച്ച് തന്നെയാണ് നടന്നിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതിയിൽ അംഗമായിരുന്നു. സാഹിത്യ അക്കാദമി യോഗത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് രണ്ട് കർമ്മങ്ങൾ അദ്ദേഹം ചെയ്യും. ഒന്ന്, സാഹിത്യ അക്കാദമിയിലേക്ക് ഫോൺ ചെയ്ത് വിളിച്ചു പറയും, ഞാൻ വരുന്നുണ്ട്, ഉച്ചയ്ക്ക് ഊണിന് ഇന്ന ഇന്ന വിഭവങ്ങൾ വേണമെന്ന്. ആ വിഭവങ്ങൾ ഒരുക്കുക, സന്തോഷപൂർവ്വം സാഹിത്യ അക്കാദമിയിലെ അവിടുത്തെ ജീവനക്കാരുടെ ഏറ്റവും ആഹ്ലാദകരമായ ഒരു അനുഭവമായിരുന്നു. കയ്യിൽ പണം വേണ്ടത്രയും ഉണ്ടാവില്ല, അദ്ദേഹം ആരോടെങ്കിലും കടം വാങ്ങും, 10 or 50 rupees, 5 or 10 നോട്ടുകളാക്കി ജൂബയുടെ പോക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂരിൽ വന്നിറങ്ങുക. തനിക്ക് രുചികരമായ ഭക്ഷണം സ്നേഹ മര്യാദകളോടെ ഉപചാരപൂർവ്വം വിളമ്പിത്തന്നവർക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് തിരികെ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം ഈ കടം വാങ്ങിയ തുക സമ്മാനമായി പാരിതോഷികമായി നൽകുമായിരുന്നു. കടം വാങ്ങിപ്പോലും തൻ്റെ ഔദാര്യ മനസ്ഥിതി സ്നേഹഭാവപൂർവം നിവർത്തിക്കുന്നതിൽ അദ്ദേഹം എത്രമാത്രം ശ്രദ്ധാലുവായിരുന്നു എന്നുള്ളത് ആ വ്യക്തിത്വ ചൈതന്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തെയാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. 1966 രാഷ്ട്രം പത്മഭൂഷൺ ബഹുമതി നൽകി കെ പി കേശവമേനോനെ ആദരിച്ചു. അവിടെ ഈ ആദരവ് അന്ന് ഇന്നത്തെ പോലെ ആ പത്മബഹുമതികൾ നൽകുന്നതിന് മുമ്പ് ഈ ബഹുമതിക്ക് അർഹരായവരെ മുൻകൂട്ടി അറിയിച്ച് അവരുടെ സമ്മതം വാങ്ങുന്ന ഒരു കീഴ്വഴക്കമില്ലായിരുന്നു. പലർക്കും അങ്ങനെ ബഹുമതി പത്മബഹുമതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം ഒന്നുകിൽ പദവിയുടെ തിളക്കം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പൊതുവായ തൻ്റെ ഒരു സമീപന രീതിയുടെ പേരിൽ ആ ബഹുമതികൾ തിരസ്കരിച്ച സംഭവങ്ങൾ പലരുടെ ഭാഗത്തുനിന്നും പിന്നീടുണ്ടായി. അവിടെയാണ് ഒരു പുനരാലോചന വരികയും അവാർഡ് ജേതാവ് ബഹുമതി ജേതാവ് അത് സ്വീകരിക്കുമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ബഹുമതി നൽകുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ കീഴ്വഴക്കമുണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹത്തിന് 1966 പത്മഭൂഷൺ ബഹുമതി നൽകുമ്പോൾ മുൻകൂട്ടി അനുവാദം ചോദിക്കുന്ന സമ്പ്രദായം ഇല്ലായിരുന്നു. അതുകൊണ്ട് കെ പി കേശവമേനോന് തന്നെ തേടി പത്മഭൂഷൻ്റെ ബഹുമതി വരുന്നു എന്ന വിവരം അറിയില്ലായിരുന്നു. ഏതാണ്ട് 4 or 5 സമയത്തോടു കൂടിയാണ് ഡൽഹിയിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പിറ്റേന്ന് രാവിലത്തെ പത്രത്തിൽ മാത്രമേ അത് വായിച്ച് അറിയാൻ കഴിയൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് അന്ന് ഡൽഹി ബ്യൂറോയുടെ മാതൃഭൂമിയുടെ അമരക്കാരൻ എന്ന് പറയുന്നത് വി കെ മാധവൻകുട്ടിയാണ്. മാധവൻകുട്ടിയുടെ ഒരു കടമയും ഉത്തരവാദിത്വവുമാണ് എത്രയും പെട്ടെന്ന് കെ പി കേശവമേനോനെ വിവരമറിയിക്കുക എന്നുള്ളത്. അന്ന് ഇന്നത്തെ പോലെ STDയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല. ട്രങ്ക് കോള് ബുക്ക് ചെയ്ത് ലൈറ്റ്നിങ് കോള് ബുക്ക് ചെയ്ത് അദ്ദേഹം കാത്തിരുന്നിട്ടും ഫോൺ ലൈൻ കണക്ഷൻ കിട്ടുന്നില്ല. ഒടുവിൽ സന്ധ്യയോടടുക്കുന്ന സമയം വന്നപ്പോൾ അദ്ദേഹം സഹായം തേടി മനോരമയുടെ ബ്യൂറോ ചീഫായിരുന്ന TVR ഷെണായി അടക്കമുള്ള ആളുകളുടെ സേവനം ആവശ്യപ്പെട്ടു. ഒരു സഹായം വേണം എത്രയും പെട്ടെന്ന്, കാരണം അന്ന് മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോയ്ക്ക് ടെലിപ്രിൻ്റർ സംവിധാനമില്ല. മനോരമയുടെ ഡൽഹി ബ്യൂറോയ്ക്ക് VM മരങ്ങോലി അടക്കമുള്ളവർ സാരഥ്യമേറ്റിരുന്ന TVR ഷെണായി അടക്കമുള്ളവർ പയറ്റി തെളിഞ്ഞ മനോരമയുടെ ഡൽഹി ബ്യൂറോയ്ക്ക് ആ സംവിധാനമുണ്ടായിരുന്നു. ഒടുവിൽ മാധവൻകുട്ടിയുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് മനോരമയിലെ ടെലിപ്രിൻ്ററാണ് കോഴിക്കോട് മനോരമയിലുള്ള ചുമ്മാറിൻ്റെ മേശപ്പുറത്തേക്ക് എത്രയും പെട്ടെന്ന് മാതൃഭൂമിയിൽ വിളിച്ച് അല്ലെങ്കിൽ കെ പി കേശവൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിരിക്കുന്നു എന്ന ആഹ്ലാദ വാർത്ത അറിയിക്കണം എന്ന ടെലിപ്രിൻ്റർ സന്ദേശം വരുന്നത്. അങ്ങനെ ചുമ്മാറാണ് കെ പി കേശവമേനെ വിളിച്ച് പത്മഭൂഷൺ ബഹുമതി കൊണ്ട് രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു, ആദരിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരിക്കൽ പത്രപ്രവർത്തകരുമായി ചേർന്നുള്ള ഒരു സുഹൃത്ത് വൃന്ദത്തിൽ വെച്ച് ഏതോ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു കെ പി കേശവമേനോട്, മലയാള മനോരമ പത്ര കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും ഇഷ്ടാനുസരണം സ്വീകരിച്ച് അങ്ങയുടെ കൂടെ ചേർക്കുന്നതിന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ അങ്ങ് ആരെയായിരിക്കും, ആരെയെല്ലാം ആയിരിക്കും അങ്ങ് ആഗ്രഹിക്കുക കൂടെ ചേർക്കണമെന്ന്? കേശവമേനൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഒരേ ഒരാളെ മാത്രമേ ഞാൻ ദത്തെടുക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിച്ചത് TVR ഷെണായി ആയിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റാരെങ്കിലും ആയിരിക്കുമോ. അവരുടെ എല്ലാം മുഖത്തുനോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ല, വാസുവിനെ. വാസു ആരാണെന്നല്ലേ, കോട്ടയത്തെ മലയാള മനോരമയുടെ അതിഥി മന്ദിരത്തിലെ മുഖ്യ പാചക ചുമതലക്കാരനാണ്. വാസുവിൻ്റെ കൈപുണ്യമുള്ള വെയ്പ് കൊണ്ട് വിളമ്പിക്കൊടുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ ആവോളം നുകർന്ന് ആസ്വദിച്ചിട്ടുള്ള കെ പി കേശവമേനെ
മനോരമയിൽ നിന്ന് തനിക്ക് ഇഷ്ടമുള്ളത് കൈ വഴി കൈനീട്ടി സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയാൽ വാസുവിനെ ഞാൻ അടിച്ചു കൊണ്ടുപോകും, എൻ്റെ കൂടെ നിർത്തും എന്തു പറയാനാണ് തോന്നിയത്. മനോരമയും മാതൃഭൂമിയും തമ്മിലുണ്ടായിരുന്ന സാഹോദര്യപൂർണമായ ഒരു സഹവർത്തിത്വത്തിൻ്റെ ഏറ്റവും നല്ല പ്രണേതാവ് കെ പി കേശവൻ ആയിരുന്നു എന്നുള്ളത് കെ എം മാത്യുവിൻ്റെ നാളുകളിൽ വളരെ ആദരപൂർവം തന്നെ ആ പത്രാധിപ സാരഥ്യം അയവർക്കിയിരുന്നതായും തോമസ് ജേക്കബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കെ പി കേശവ മേനോൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ, സാമൂഹ്യ വിചാരകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, അതോടൊപ്പം തന്നെ സാഹിത്യകാരൻ, നമ്മുടെ കാലഘട്ടത്തിന് നൽകി കടന്നു പോയിട്ടുള്ളത് ഏതാനും ഗ്രന്ഥങ്ങൾ മാത്രമല്ല. ശ്രീ യേശുദേവൻ്റെ ജീവചരിത്രം ഒരു പക്ഷേ ഇന്ത്യൻ ഭാഷകളിൽ എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രോജ്വലമായ യേശുദേവൻ്റെ ജീവിത വിന്യാസങ്ങളെക്കുറിച്ചുള്ള വളരെ സത്യസന്ധമായ എന്നാൽ സെക്യുലർ സമൂഹത്തിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിചാരണ എന്ന് പറയുന്നത് കെ പി കേശവമേനൻ രചിച്ച ഗ്രന്ഥമാണ്. സമകാലീനരായ ചില കേരളീയർ, നവഭാരത ശില്പികൾ, അങ്ങനെ കുറേ തൂലികാ ചിത്രങ്ങളെ, ആ ചിത്രങ്ങളെ നമുക്ക് ജീവചരിത്ര ശാഖയിൽ തന്നെ ചേർത്ത് കാണാവുന്നതാണ്. ആ തൂലികാ ചിത്രങ്ങളുടെ സമാഹാരങ്ങളും കെ പി കേശവനൻ നമ്മുടെ ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളിൽ പെടുന്നു. ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ കാലത്തെ അനുഭവങ്ങളെ അദ്ദേഹം അയവിറക്കിക്കൊണ്ട് നടത്തിയ ഒരു സ്മൃതിചിത്രമാണ് ബിലാത്തി വിശേഷം. അതിലൂടെ കടന്നു പോകുമ്പോൾ ആ കാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിലെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും അവിടെ കോളണി ഭരണത്തിന് വിധേയമായ ഇന്ത്യയിൽ നിന്ന് വന്ന് ചേരുന്ന വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ സമീപനങ്ങളെയും നിലപാടുകളെയും അനുഭവങ്ങളെയും കുറിച്ചുള്ള ഒരു വളരെ മെഴിവാർന്ന ദൃശ്യ ചിത്രം തന്നെ വാക്കുകളിൽ നിന്ന് നമുക്ക് സ്വരൂപിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. ജീവിത ചിന്തകൾ എന്ന പേരിലുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃഷ്ടമായ മറ്റൊരു രചന. സയാന ചിന്തകൾ എന്ന പേരിൽ ജീവിതത്തിൻ്റെ സയാന കാലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില ജീവിത വിചാരണകളുണ്ട്. നമുക്ക് യോജിക്കാനും യോജിക്കുവാനുമുള്ള നിർബാധമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തന്നെ താൻ അനുഭവിച്ച, താൻ നടന്നു പോന്ന ജീവിത മേഖലകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അയവറക്കലുകളും അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളും നമുക്ക് വളരെ വിജ്ഞാനപ്രദമായ ഒരു വായനാ അനുഭവം തന്നെയാണ് പകുത്തു നൽകുന്നത്. ഇതിനിടയിൽ കഥയുടെ വഴിയിലും അദ്ദേഹം ഒരു കൈവച്ച് നോക്കുകയുണ്ടായി. അസ്തമയം എന്ന പേരിലും ദാനഭൂമി എന്ന പേരിലും രണ്ട് ചെറുകഥാ സമാഹാരങ്ങൾ കെ പി കേശവൻ്റെ പേരിലുണ്ട്. അതൊന്നും വലിയ പ്രകൃഷ്ടങ്ങളായ സാഹിത്യമൂല്യമുള്ള ചെറുകഥകളല്ല, പക്ഷേ ആ മേഖലയിൽ കൂടിയും അദ്ദേഹം തൻ്റെ കയ്യൊപ്പ് സ്ഥാപിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് നാം ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രതീകമായി നിലനിന്ന ഒരു മനുഷ്യൻ്റെ വ്യക്തിശ്രദ്ധയോട് ചേർത്ത് കാണേണ്ടതാണ്. ബാലസാഹിത്യ മേഖലയിലും അദ്ദേഹത്തിൻ്റേതായ ഒരു ചെറിയ രചന നിർവഹിച്ചിട്ടുണ്ട്. മഹാത്മാ എന്ന പേരിൽ ഒരു നാടകവും അദ്ദേഹം എഴുതുകയുണ്ടായി. താൻ നേരിട്ട് ഇടപഴകിയിട്ടുള്ള വ്യക്തികളെ വായനയിലൂടെയോ നേർ ഇടപെടലുകളിലെയോ വേഴ്ചകളിലൂടെയോ താൻ പരിചിതമാക്കിയ അവരുടെ ജീവിത ചിത്രങ്ങളെ കഥാതലത്തിൽ, ആഖ്യായിക തലത്തിൽ, ജീവചരിത്ര തലത്തിൽ, നാടകതലത്തിൽ, അതല്ലെങ്കിൽ ഉപന്യാസ തലത്തിൽ ആലേഖനം ചെയ്ത് തൻ്റെ മനസ്സിൽ അവരുണർത്തിയ വിചാരധാരകളെ വരുംകാലത്തിന് പകുത്തു കൊടുക്കുക, ജീവിത വ്രതവും നിയോഗവുമായി കൈക്കൊണ്ട് അത് പ്രാവർത്തികമാക്കിയ ഒരു മാധ്യമ വിചാരകനും ഉപാസകനും കൂടിയായിരുന്നു കെ പി കേശവമേനോൻ. അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തന ധാരകളിലൂടെ തൻ്റെ കാലഘട്ടത്തോട് പ്രതിഭവിച്ചുകൊണ്ടും പ്രതിസ്പന്ദിച്ചുകൊണ്ടും നിവർത്തിതമായ ഒരു ചൈതന്യപൂർണമായ ജന്മമായിരുന്നു കെ പി കേശവമേനോൻ്റേത്. കേരള സാഹിത്യ അക്കാദമിയും കേന്ദ്ര സാഹിത്യ അക്കാദമിയും അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകളെ അംഗീകരിച്ചുകൊണ്ട് അവാർഡുകൾ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. മാധ്യമരംഗത്തും രാഷ്ട്രീയ രംഗത്തും അല്ലാതെ പൊതു സാമൂഹ്യ രംഗത്തും നിരവധി സംഘടനകളിലെ സജീവ സാന്നിധ്യവും സാരഥ്യവും വഹിച്ചിട്ടുണ്ട് അദ്ദേഹം. ന്യൂസ് പേപ്പേഴ്സ് എഡിറ്റേഴ്സ് കോൺഫറൻസിൽ അദ്ദേഹം സജീവ അംഗമായിരുന്നു. വെറും അംഗത്വമല്ല, വെറും ഒരു സാധാരണ പങ്കാളിത്തവുമല്ല, അതിൻ്റെ നയ രീതികളെ ക്രിയാത്മകമായ പാന്താവിലേക്ക് തിരിച്ചുവിടുകയും അത് പൊതുനന്മയ്ക്കും സമൂഹത്തിൻ്റെ ശ്രേയസ്സിനും ഉപകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ധാരിയായി മാറുകയും ചെയ്യുന്നതിൽ അതിപ്രധാനമായ സംഭാവനകളും ഇടപെടലുകളും നടത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പൊതുധാരയിൽ വർത്തിച്ചിരുന്നത്, പ്രവർത്തിച്ചിരുന്നത്. കോഴിക്കോട് സർവകലാശാല, അങ്ങനെ വൈവിധ്യമാർന്ന തുറകളിൽ ഈ ശ്രേഷ്ഠ പുരുഷൻ നൽകിയിട്ടുള്ള അനന്യമായ സംഭാവനകളെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകുകയുണ്ടായി. ഇത്തരം ഓണററി ഡോക്ടറേറ്റുകൾ നൽകപ്പെടുന്ന കീഴ്വഴക്കങ്ങൾക്ക് പിന്നീട് മൂല്യച്യുതി സംഭവിച്ചുവെങ്കിലും
ആ കാലഘട്ടത്തിൽ അത്തരം ബഹുമതികൾ നൽകുന്നത് അർഹരായവർക്ക് തന്നെയായിരുന്നു എന്നുള്ളത് കൂടി കാലത്തിൻ്റെ താളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കെ പി കേശവമേനിൽ അർപ്പിതമായ ആ ഓണററി ഡോക്ടറേറ്റ്. കാഴ്ചശക്തി അല്പാൽപമായി കുറഞ്ഞു വരികയും അതെങ്ങനെയെങ്കിലും അല്പമെങ്കിലും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു തത്രപ്പാടോടുകൂടി അദ്ദേഹം വിദേശ രാജ്യത്ത് പോയി നേത്ര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ചെയ്തുവെങ്കിലും പൂർണ്ണമായ അന്ധതയിലേക്ക് അദ്ദേഹത്തെ വിധി കൈപിടിച്ച് ആനയിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹത്തിന് വല്ലാത്ത വല്ലാത്ത ദുഃഖമുണ്ടായിരുന്നു. ജീവിതത്തെ കണ്ട് നുകർന്ന് അനുഭവിച്ച് കൊതിമാറാത്ത കൊതി തീരാത്ത മതി വരാത്ത മനസ്സുമായിട്ടാണ് അദ്ദേഹം ഓർമ്മയുടെ തിരശീലകൾക്ക് പിന്നിലേക്ക് മറയുന്നത്. ജീവിതം അദ്ദേഹത്തിന് വേണ്ടുവോളം ആസ്വദിക്കുവാൻ അദ്ദേഹം ആ അതിൻ്റെ ആഘോഷ വേദികളിലല്ലായിരുന്നു സന്നിഹിതനായിരുന്നത്. അതിൻ്റെ സമരമുഖത്ത് നിലയുറപ്പിച്ചുകൊണ്ട് താൻ കണ്ടിരുന്ന ലോകത്തെ മുഴുവൻ അതിൻ്റെ എല്ലാ വർണ്ണ വൈവിധ്യ ശബളിമയോടും കൂടി ഒരു പുനർക്കാഴ്ചയ്ക്ക് വേണ്ടി തനിക്ക് അല്പം കൂടി കാഴ്ച ദൈർഘ്യമുണ്ടായിരുന്നെങ്കിൽ എന്നോർത്തായിരുന്നു അവസാന നാളുകളിലെ അദ്ദേഹത്തിൻ്റെ മനോനമ്പരങ്ങൾ അത്രയും. 1978 നവംബർ 8 92-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണമടയുന്നത്. അതിന് അകാല മരണമെന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാനാവില്ല. മാത്രമല്ല ഏതാണ്ട് പൂർണ്ണമായ അന്ധതയും ഭാഗികമായ ഭദ്രതയും പിന്നെ പ്രായാധിക്യത്തിൻ്റേതായ അവശതകളും ക്ലേശങ്ങളും എല്ലാം കൂടി ആ ജീവിതത്തെ വീർപ്പുമുട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും സമൂഹത്തിൻ്റെ തുടർഗതിയിലെ വികാസചര്യകൾ കാണുവാനുള്ള അദമ്യമായ ദാഹം ആത്മാവിൽ തിരയടിച്ചിരുന്നു. ജീവിതത്തെ അനുഭവിച്ചും കണ്ടും ലോകത്തെയും ലോകത്തിൻ്റെ ശബളിമകളെയും കണ്ട് കൊതിപ്പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിത കാഴ്ചകൾ കണ്ട് കാലം ജീവിതത്തിൻ്റെ ആ മേഖലകളിൽ വിധാനിക്കുന്ന വർണ്ണ ശബളിമ കണ്ട് കൊതി തീരാത്ത മനസ്സുമായാണ് അദ്ദേഹം കടന്നുപോയത്. ആ കെ പി കേശവമേനോൻ എന്ന് പറയുന്ന വ്യക്തി കാലജവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ മാധ്യമരംഗത്തെ പൊതു സാമൂഹ്യ സേവന രംഗത്തെ രാഷ്ട്രീയധാരയിലെ എന്തിന് മനുഷ്യസ്നേഹത്തിൻ്റെ പർവ്വങ്ങളിലെ ഒരു സജീവ ചൈതന്യത്തിൻ്റെ യുഗമാണ്, ഒരു യുഗപർവമാണ്. അർദ്ധവിരാമം കുറിച്ച് വാഴ്വെന്ന വാചകത്തിൻ്റെ അർദ്ധവിരാമ വ്യംഗ്യമായി നമ്മുടെ മുമ്പിൽ നിന്നും വിടവാങ്ങി കടന്നുപോയത്.